കനത്ത ചൂടും പ്രതികൂല കാലാവസ്ഥയും എല്ലാം ആയിക്കൊണ്ട് തന്നെയാകാം കേരളത്തിലെ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വന്നതെന്നാണ് സാമൂഹ്യ നിരീക്ഷകർ കരുതുന്നത് എന്നാൽ വോട്ടിംഗ് പാറ്റേണിലും എണ്ണത്തിൽ വോട്ട് ചെയ്ത നിലവാരത്തിലുണ്ടായ പോളിംഗ് ശതമാനത്തിന്റെ കുറവിൽ വളരെയേറെ ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളത് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്ക ഉണ്ടാക്കിയിരിക്കുന്നത് യു കേന്ദ്രങ്ങളിലാണ് വലിയ തോതിൽ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അവരുടെ വിജയത്തെ സാരമായി ബാധിക്കും എന്നുള്ള കണ്ടെത്തലാണ് ഇന്ന് രാവിലെ മുതലുള്ള യു കേന്ദ്രങ്ങളിലെ അവലോകനങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ഇതിൽ ഏറ്റവും കൂടുതൽ ആശങ്കയുണ്ടാക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിൽ എഴുപത് ശതമാനത്തോളം അടുത്ത് മാത്രമാണ് പോളിംഗ് സംഭവിച്ചിരിക്കുന്നത് പോളിംഗ് ഉദ്യോഗസ്ഥർ നടത്തിയ പോളിങ്ങിന്റെ രീതി അനുസരിച്ചിട്ടാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്നും ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നുമാണ് ലീഗ് നേതാവായ പി എം മേ സലാമിന്റെ സ്റ്റേറ്റ്മെന്റ് ശരിക്കും പോളിംഗ് ഉദ്യോഗസ്ഥർ വോട്ട് നടത്തുന്നതിനകത്ത് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നടത്തിയത് മൂലം പലയിടങ്ങളിലും രാത്രി പതിനൊന്ന് മണിവരെ വോട്ടിംഗ് നടത്തേണ്ട അല്ലെങ്കിൽ വോട്ടിങ് നീണ്ടുപോയത് ഗുരുതരമായ പ്രശ്നമാണെന്ന് പി എം മേ സലാം പറയുന്നു ദ്ദേഹം പറയുന്നത് മനപ്പൂർവം പല കേന്ദ്രങ്ങളിലും യു ഡി എഫ് കേന്ദ്രങ്ങൾ തന്നെ പറയുന്നത് മലപ്പൂർവം പല കേന്ദ്രങ്ങളിലും പോളിംഗ് ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് വൈകിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തണമെന്നും ഉള്ളതാണ് എറണാകുളം അടക്കമുള്ള യു ഡി എഫിൻ്റെ കുത്ത കേന്ദ്രങ്ങളിലും പോളിംഗ് ശതമാനം കുറഞ്ഞത് വലിയ തോതിൽ യു ഡി എഫിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് പല കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ കുറഞ്ഞിരിക്കുന്ന വോട്ടുകൾ വലിയ തോതിൽ യു ഡി എഫിനെ ബാധിക്കുമെന്നാണ് ഇവരുടെ വിലയിരുത്തൽ എൽ ഡി എഫ് കേന്ദ്രങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ് എൽ ഡി എഫിൻ്റെ വോട്ടുകളിൽ ഭൂരിഭാഗവും തൊണ്ണൂറ് ശതമാനത്തിനടുത്ത് വന്ന് പോൾ ചെയ്തു എന്നാണ് എൽ ഡി എഫ് കേന്ദ്രങ്ങൾ പുറത്തുവിടുന്ന വിവരം ഏതായാലും ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ട് വരുമ്പോൾ വളരെ അപ്രതീക്ഷിതമായ പല വിജയങ്ങളും പല പരാജയങ്ങളും നമ്മൾ കാണേണ്ടി വരും ജനങ്ങൾ വലിയ തോതിൽ വോട്ടിംഗ് സംവിധാനത്തോട് പ്രതികരിക്കുന്നതിൽ കുറവ് വന്നതായി ഒരു വിഭാഗം പറയുന്നു ആരെ വോട്ട് ചെയ്യിപ്പി ജയിപ്പിച്ചാലും കേന്ദ്രത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവരിൽ വരുന്ന മാറ്റങ്ങളാണ് ഇതിന് കാരണമെന്നും പറയുന്നു എന്തൊക്കെയാണെങ്കിലും വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് മുന്നണികളെ വളരെ തോതിൽ ആശങ്കയിലാക്കുന്നതിനോടൊപ്പം തന്നെ സാധാരണ ജനങ്ങളും വെട്ടിലായിട്ടുണ്ട് യാതൊരുവിധ ഗുണവും പലരും കയറി വരുമോ എന്നുള്ള ആശങ്കയും പല കഴിവുള്ളവരും പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും യു ഡി എഫിന്റെ അത്ര ആശങ്കയൊന്നും എൽ ഡി എഫിനില്ല അവർ വലിയ തോതിലുള്ള വിജയം നേടും എന്ന് തന്നെയാണ് ഉറപ്പിച്ച് പറയുന്നത് യു ഡി എഫ് കേന്ദ്രങ്ങളിലെ വോട്ടുകൾ ഉച്ചതിരിഞ്ഞതിന് ശേഷം വൈകുന്നേരത്തോടെയാണ് പല കേന്ദ്രങ്ങളിലും ചെയ്യാൻ ഇറങ്ങിയതെന്നും സമയം വൈകിയതോടെ വലിയ തോതിലുള്ള ജനങ്ങൾ തിരിച്ച് വോട്ട് ചെയ്യാതെ വീട്ടിലേക്ക് മടങ്ങിയെന്നുമാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള കേന്ദ്രങ്ങൾ വെളിപ്പെടുത്തുന്നത് ഇത് വലിയ തോതിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കും ഇതോടൊപ്പം തന്നെ മലബാർ മേഖലയിൽ ലീഗിന്റെ വോട്ടിംഗ് സംവിധാനം ലീഗിന്റെ ഇടയിലേക്ക് സമസ്ത വിട്ടുനിന്നത് വലിയ തോതിൽ പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു ഇത്തരം കാര്യങ്ങളെല്ലാം വലിയ ആശങ്കയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഹൈബി ഈടൻ മത്സരിച്ച എറണാകുളം ജില്ലയിലടക്കം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തിരുന്നു പല തരത്തിലുള്ള ഇപ്പോൾ വടകരയിലാണെങ്കിൽ പോലും ശൈലജ ടീച്ചർക്കെതിരെ വീണ്ടും വീണ്ടും പുതിയ പുതിയ ആരോപണങ്ങൾ കൊണ്ടുവരുന്നതിനാണ് ചില യു കേന്ദ്രങ്ങൾ ശ്രമിച്ചു വരുന്നത് ഈ പുതിയ കാഫിർ പ്രയോഗമെല്ലാം ഇതിന്റെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ പറയുന്നത് ഈ സാഹചര്യത്തിൽ വലിയ തോതിലുള്ള പ്രതിസന്ധി ി ഉണ്ടാകുമെന്നും കണ്ടെത്തിയിട്ടുണ്ട് ഏതായാലും ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാനായില്ല എങ്കിൽ ഈ നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് വലിയ തോതിലുള്ള ഒരു പാഠമായിരിക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും അടക്കം നൽകുക